ഈരാറ്റുപേട്ട നഗരസഭ അധ്യക്ഷനെതിരെ യുഡിഎഫും ജനപക്ഷവും കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. പിസി ജോർജിന്റെ ജനപക്ഷത്തിന്റെ ഒരംഗം വിട്ടുനിന്നതോടെയാണ് അവിശ്വാസം തള്ളിയത്. ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്ന പിസി ജോർജിന്റെ ജനപക്ഷത്തിന്റെ സഹായത്തോടെയാണ് യുഡിഎഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. സിപിഎമ്മിൽ നിന്ന് നടപടി നേരിട്ട നഗരസഭാ അധ്യക്ഷനെതിരെ പാർട്ടിയും നിലപാട് ഘടിപ്പിച്ചതോടെ അനുകൂല സാഹചര്യം മുതലാക്കാൻ യുഡിഎഫ് പ്രമേയം കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ച ജനപക്ഷ അംഗം കുഞ്ഞുമോൾ സിയാദ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെ പ്രമേയം തള്ളി. 28 അംഗസഭയിൽ 14 വോട്ട് മാത്രമാണ് അനുകൂലമായി കിട്ടിയത്. ടി എ റഷീദ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാമെന്ന് അറിയിച്ചതോടെ ഇടതുമുന്നണി അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ പാർട്ടി അത് എനിക്ക് മാപ്പ് തന്നിരിക്കുകയാണ് സഖാക്കളും. ഞാൻ തീർച്ചയായിട്ടും പാർട്ടിയുമായി യോജിച്ച് മുന്നോട്ട് പോകും. വിപ്പ് ലംഘിച്ച ജനപക്ഷ അംഗത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പാർട്ടി. കേരള കോൺഗ്രസ് സെക്കുലർ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കുകയും നിലകൊള്ളുകയും ചെയ്ത ഒരാൾ ഈ പാർട്ടിയോട് കാണിച്ച ഏറ്റവും വലിയ ഒരു ചതി, ഒരു വഞ്ചനയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് സ്വന്തം തട്ടകത്തിൽ പി സി ജോർജിന് ഏറ്റവും വലിയ തിരിച്ചടിയായി. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം ഈരാറ്റുപേട്ടയിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.